നമസ്കാരം. മറ്റൊരു ചെറിയ യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കർണാടകത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള കുക്കിയ സുബ്രഹ്മണ്യ ടെമ്പിളിലാണ്. ഞാനിപ്പോൾ ഉള്ളത് മംഗലാപുരം സെൻട്രലിൽ നിന്ന് മംഗലാപുരം ജംഗ്ഷനിലേക്ക് പോകുന്ന പാസഞ്ചർ ട്രെയിനിലാണ്. മംഗലാപുരം ജംഗ്ഷനിൽ നമുക്ക് 11:30 മറ്റൊരു ട്രെയിൻ, അതൊരു സർപ്രൈസ് കൂടിയാണ്. അതിൽ സാധാരണ ട്രെയിൻ യാത്ര വ്യത്യസ്തമായിട്ടൊരു കാര്യം കൂടിയുണ്ട്, അതെന്താണ് ഞാൻ അവിടെ പോയിട്ട് പറയാം. എന്തായാലും നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ മാംഗ്ലൂരിൽ നിന്നുള്ള നമ്മുടെ യാത്ര, മാംഗ്ലൂർ ജംഗ്ഷൻ എന്നുള്ള നമ്മുടെ യാത്രയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ട് എന്നുള്ളത്. എൻ്റെ പറയിൽ കാണുന്നതാണ് സർപ്രൈസ്. വിസ്റ്റാഡം കോച്ച്, ഇന്ത്യൻ റെയിൽവേ ടൂറിസ്റ്റുകൾക്കായിട്ട് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കോച്ചാണ് വിസ്റ്റാഡം കോച്ച്. ഫുൾ ഗ്ലാസ് കോച്ചുകളാണ്, പിന്നെ സുഖപ്രദമായ സീറ്റുകൾ. അപ്പോൾ ഈ ഒരു കോച്ചിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് മാംഗ്ലൂർ ജംഗ്ഷനിലേക്ക് വന്നത്. ഞാനിപ്പോൾ കോച്ചിൻ്റെ അടുത്തെത്തി, നമുക്ക് എൻ്റെ അകത്തേക്ക് പോയിട്ട്, അതാ എൻ്റെ പറകിലാണ് കോച്ച്, അകത്തേക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പം നമ്മളതിൻ്റെ നേരെ അകത്തേക്ക് പോവാണ്. ഡോറൊക്കെ കണ്ടോ, ഡോറും കാര്യങ്ങളൊക്കെ സ്ലൈഡിങ് ഡോറാണ്. സ്ലൈഡിങ് വളരെ മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയറാണ്, ഫുൾ ഗ്ലാസ്സാണ്. ഉണ്ട് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. വെൽ കുഷൻ സീറ്റുകളാണ്. ഈ വിസ്റ്റാഡം കോച്ചുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് മുതൽ ആഗ്രഹിക്കുന്നതാണ് ഇതിലൊന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. പുറമേ നിന്ന് ഫോട്ടോസൊക്കെ കണ്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇത് കണ്ടിട്ടുണ്ട്, പക്ഷേ കയറിയപ്പോഴും വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഗ്ലാസ്സാണ്, അടിപൊളി കോച്ചുകളാണ്. എങ്ങനെയുണ്ട്, സൂപ്പർലേ? ഫൈനലി ഞാൻ ഈ കോച്ചിൻ്റെ അകത്ത് കയറിയിരുന്നു. നമ്മുടെ അടിപൊളി സീറ്റുകളാണ്, പുഷ്പാക്ക് സീറ്റുകളാണ്. പിന്നെ വിൻഡോ അതോ വലിയ വിൻഡോസാണ്, കാഴ്ചകളൊക്കെ സുഖകരമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ കാലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എന്നാ കാലൊക്കെ ഇങ്ങനെ കംഫർട്ടബിളായിട്ട് വെച്ചിട്ടിരിക്കാം, സൂപ്പർലേ? സാധാരണ കോച്ചുകളെക്കാളും നോക്കുമ്പോൾ ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. എനിക്ക് മാംഗ്ലൂരിൽ നിന്ന് സുബ്രഹ്മണ്യ റോഡ് 2 മണിക്കൂർ ട്രാവലിംഗ് ആണ്, അതിന് 660 രൂപയാണ് ചാർജ് വന്നത്. പക്ഷേ അതിന് വർത്താണ്, കാരണം അത്രയും ലക്ഷറിയസ് ആണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കാണുന്നത്. സീറ്റൊക്കെ കണ്ടോ, വെൽവെറ്റ് ടൈപ്പ് സീറ്റുകളാണ്. ഇപ്പം നമ്മൾ സാധാരണ ട്രെയിനിൽ കാണുന്ന സീറ്റുകളല്ല, പ്ലാസ്റ്റിക് റെക്സൻ ടൈപ്പ് സീറ്റല്ല, നല്ല വെൽവെറ്റ് ടൈപ്പ് സീറ്റുകളാണ്. സുഖപ്രദമായിട്ട് എത്ര ദൂരം വേണമെങ്കിലും നമുക്കിരുന്ന് പോകാൻ സാധിക്കും ഇത്തരം സീറ്റുകളിൽ. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഇത് വേണമെങ്കിൽ നമുക്ക് ടേൺ ചെയ്ത് ഇത് വിൻഡോ സൈഡിലേക്ക് ആക്കാം. ഈ രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ആംഗിളിലേക്ക് നമുക്ക് സീറ്റുകൾ ചരിക്കാൻ വേണ്ടി പറ്റും. ഇതാ ഇതേപോലെ ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് വിൻഡോ ആണ്. അപ്പോൾ ഈ വിൻഡോനെ നേരെ അഭിമുഖമായിട്ട് ഇതാ ഇതേപോലെ തന്നെ ചരിക്കാൻ വേണ്ടി പറ്റും. അതാ ഇത് ഇതിൻ്റെ 2-ാമത്തെ കോച്ചാണ്. അപ്പോൾ 2 കോച്ചുകളുണ്ട്. ആദ്യത്തെ കോച്ചാണ് നേരത്തെ ഇരുന്നത്, അവിടെയാണ് എൻ്റെ സീറ്റ്. 2-ാമത്തെ കോച്ച്, ഈ കോച്ചിൻ്റെ അറ്റത്തെ നമുക്ക് കാഴ്ചകൾ കാണാനുള്ളൊരു സ്പേസ് കൂടി ഉണ്ട്. ഇവിടെ ഒരു പാൻട്രി കാർഡ് ഉണ്ട്, ഒരു പാൻട്രി കാറുണ്ട്, ചെറിയൊരു പാൻട്രി കാറ്. എൻ്റെ അറ്റത്ത് എനിക്ക് തോന്നുന്നു ഈ കോച്ച് ഇവിടുന്ന് ഡിറ്റാച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് എൻജിൻ. അത് അത് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് ഇങ്ങനെ ചുറ്റുപാടൊക്കെ കാണാൻ പറ്റും. ഈ ക്യാബിൽ നമുക്ക് ഇരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാം. ട്രെയിൻ ഇപ്പോൾ പുറപ്പെട്ടു, വളരെ മനോഹരമായ കാഴ്ചയാണ് ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന്. പിന്നെ ഈ മാംഗ്ലൂർ ബാംഗ്ലൂർ ട്രെയിൻ റൂട്ട് വളരെ മനോഹരമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളിലേക്കുള്ള ട്രെയിൻ റൂട്ടാണ്. അപ്പോൾ എനിക്കൊന്ന് ഈ വിസ്റ്റാഡം കോച്ച് സെലക്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇങ്ങനെ പൂനെയിൽ മുംബൈ ഗോവ ഗോവ മുംബൈ റൂട്ടിലും മറ്റൊരു മനോഹരമായിട്ടുള്ള കൊങ്കൺ റൂട്ടാണല്ലോ, അവിടെയും ഈ വിസ്റ്റാഡം കോച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കോച്ച് ഫുള്ളാണ്, അല്പം റേറ്റ് ടിക്കറ്റ് റേറ്റ് അധികമാണെങ്കിലും ഒരുപാട് ആൾക്കാർ ഇതിൽ വന്ന് യാത്ര ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി നല്ല കയറ്റാണ് ഈ റൂട്ടിൻ്റെ ഒരു പ്രത്യേകത. ട്രെയിൻ ഇങ്ങനെ ഒരു കയറ്റം കയറി പോവാണ്, സാധാരണ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലല്ല കിട്ടുക. ഇപ്പോൾ ഇങ്ങനെ ഒരു കയറ്റം കയറി വന്നതാണ് കേട്ടോ, ഇങ്ങനെ ഒരു മുകളിലേക്കാണ് ശരിക്കും പോകുന്നത്. അതിൻ്റെ ശബ്ദം കണ്ടോ, ശരിക്കും നമ്മൾ ബസ്സൊക്കെ കയറ്റം കയറുമ്പോൾ ഗിയറൊക്കെ മാറ്റിയിട്ട് പോകുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രെയിനിത് സുബ്രഹ്മണ്യം റോഡ് എത്തിയിരിക്കുകയാണ്.
പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ നമ്മുടെ ട്രെയിൻ ഇതാ കൃത്യസമയത്ത് സുബ്രഹ്മണ്യ റോഡ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സുബ്രഹ്മണ്യ റോഡ് ഇനി ഇവിടുന്ന് കെ സുബ്രഹ്മണ്യ ടെമ്പിളിലേക്ക് പോകണം. അതെങ്ങനെയാണ് പോവാൻ നമുക്ക് പുറത്തേക്ക് പോയിട്ട് നോക്കാം. ഓട്ടോ പിടിക്കേണ്ടി വരും, ബസ് ഉണ്ടാവില്ല. ഏതായാലും പുറത്തിറങ്ങിയിട്ട് ബാക്കി നോക്കാം. നല്ല തിരക്കാണ് സ്റ്റേഷനിൽ കണ്ടോ. ഈ റൂട്ടിലെ ട്രെയിനുകൾ കുറവായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് സ്റ്റേഷനില്. ഒന്ന് ആറ് ഐദു കന്നഡ കേൾക്കാൻ നല്ല രസമാണ്. ഓക്കെ, അപ്പൊ നേരെ പുറത്തേക്ക് പോവാം. അപ്പോൾ ഈ സുബ്രഹ്മണ്യ ടെമ്പിളിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ഒരു ബസ് സ്റ്റോപ്പിലേക്ക് പോകണം. അവിടുന്ന് ബസ് ഉണ്ടാവുന്ന പറഞ്ഞു. അപ്പം ബസ് സ്റ്റോപ്പിലേക്ക് ഓട്ടോ കയറിയിട്ട് പോവാണ് കേട്ടോ. ഇതാണ് മെയിൻ റോഡ്. മെയിൻ റോഡിന്ന് ഇവിടത്തേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡ് ഇതാണ്. ശരിക്കും ഒരു ഓട്ടോ വെക്കാനുള്ള ദൂരമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ നടന്നു പോകാനൊരു ദൂരമേ ഉള്ളൂ. ഈ ഡയറക്ഷനിലാണ് ബസ് വരേണ്ടത്. അപ്പം നമുക്ക് കുറച്ച് നേരം ബസ് സ്റ്റോപ്പിൽ നിൽക്കാം. ഓക്കെ, വെയിറ്റിംഗ് ഫോർ ദ ബസ്. ആ, അപ്പോൾ നമ്മുടെ ബസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബസ്സിൽ കയറി ഇവിടുത്തെ 13 കിലോമീറ്റർ ഉണ്ടായിരുന്നു സുബ്രഹ്മണ്യ ടെമ്പിളിലേക്ക്. ഈ ഭാഗം കംപ്ലീറ്റ് ഒരു ഗ്രീൻ ഏരിയ ആണ്. കംപ്ലീറ്റ് ഒരു ഗ്രീൻ ഏരിയ ആണ്. എല്ലാം ചെറിയ റോഡുകളാണ്. 4 ലൈൻസ് 2 ലൈൻസ് ഒന്നുമില്ല. പക്ഷെ നല്ല റോഡുകളാണ്, കുഴപ്പമൊന്നുമില്ല. എത്താറാകുമ്പോഴത്തേക്ക് നല്ല 4 പേര് പാതയാണ് കേട്ടോ. കോൺക്രീറ്റ് റോഡുകളാണ് കംപ്ലീറ്റ്. നിങ്ങൾ വണ്ടി എടുത്തിട്ട് ഡ്രൈവ് ചെയ്ത് വരികയാണെങ്കിൽ നല്ല റൂട്ടാണ്, നല്ല ഗ്രീനിയസ് റൂട്ടാണ്. വലിയ തിരക്കില്ലാതെ ഡ്രൈവ് ചെയ്ത് വരാം. നമ്മളെ ബസ് ഇറങ്ങി എൻ്റെ പുറകിൽ കാണുന്നതാണ് സുബ്രഹ്മണ്യ KSRTC ഡിപ്പോ. അപ്പം ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് നടക്കണം ടെമ്പിളിലേക്ക്. ഇതാണ് സുബ്രഹ്മണ്യ ടൗൺ. ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയാലാണ് നമുക്ക് ടെമ്പിളിലേക്ക് എത്താൻ വേണ്ടി പറ്റുക. കണ്ടോ, ടെമ്പിളിലേക്ക് പോകുന്ന വഴി ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പോവാം. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി നടക്കുക തന്നെയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ടെമ്പിളിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഓപ്പൺ അല്ല. 3:30 വൈകുന്നേരം ഓപ്പൺ ആവുന്നത്. ഇപ്പോൾ രാവിലെ അമ്പലം തുറന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 1:30 അടക്കും. പിന്നെ 3:30 മുതൽ രാത്രി ഏകദേശം 9 മണിവരെ ഉണ്ടാവും. കണ്ടോ, മെയിൻ ഗോപുരം അവിടെ കാണാം. അപ്പോൾ നമുക്കൊരു 3:30 ഉള്ളിലേക്ക് പോവാം. ശ്രീ സുബ്രഹ്മണ്യ ടെമ്പിൾ ഗോപുരം, മെയിൻ ഗോപുരം മുന്നിൽ കാണാം. തമിഴ്നാട്ടിലെ പഴനി പോലെ ഏറ്റവും പ്രസിദ്ധമാണ് കർണാടകയിലെ ശ്രീ കുക്കേ സുബ്രഹ്മണ്യ ടെമ്പിൾ. ഇവിടെ നാഗദോഷത്തിലുള്ള ഒരുപാട് പൂജകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് നാഗത്തിൻ്റെ പ്രതിഷ്ഠയാണ്. വെള്ളിൻ്റെ നാഗങ്ങളൊക്കെ കാണാം. ഇവിടെ ടെമ്പിളിന് ചുറ്റും നല്ല വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. നമുക്ക് ചുറ്റും കാണാം. ഇതിൻ്റെ ബാക്കിലൊക്കെ അഡ്മിനിസ്ട്രേഷൻ ബിൽഡിങ്ങുകൾ, ഇതിൻ്റെ പുറകിൽ താമസ സ്ഥലം, ഇതൊക്കെ ഉണ്ട്.
അപ്പൊ ഇവിടെ നമുക്ക് മൂന്നരക്കാണ് ടെമ്പിൾ തുറക്കാം. നമുക്ക് ഏതായാലും ഒന്ന് അകത്തേക്ക് പോയി നോക്കാം. മെയിൻ ടെമ്പിളിന്റെ ഉള്ളിലേക്ക് മാത്രമേ പോകാൻ പറ്റാതെയുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് പോവാം. ഇവിടെ നിൽക്കുമ്പോഴേ ഭക്ഷണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പം അങ്ങനെ ഒരു വിളി വന്നപ്പോൾ നമ്മൾ പോവാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി രാത്രിക്ക് പോവാണ്. വലിയ ഹോളാണ് കേട്ടോ, ഭക്ഷണം കഴിക്കാൻ വലിയ ഹോളാണ്. ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി, ഒന്നും പറയാനില്ല, ഗംഭീര ഫുഡ്. ശരിക്കും നമ്മൾ സദ്യക്ക് 5-10 കറിയൊക്കെ കുട്ടിയുടെ ഭക്ഷണം കഴിക്കുന്നതും ഒരു ചെറിയൊരു സാമ്പാർ പോലെ ഒരു കറി നിങ്ങൾ കണ്ടതല്ലേ, എന്തൊരു ടേസ്റ്റ് അറിയാം. അടുത്ത കാലത്ത് കഴിച്ചതിൽ ഏറ്റവും രുചിയുള്ള ഭക്ഷണം എന്ന് പറയാം. അപ്പോൾ ഇനി നമുക്ക് ടെമ്പിളിൻ്റെ അകത്തേക്ക് പോകാം. ഒരു നല്ല മഴയുടെ ലക്ഷണം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ദൂരെ ആ കുന്നിൻ്റെ മുകളിലൊക്കെ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്കിനിയിപ്പോൾ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറണം 3:30. പിന്നെ ആദ്യ സുബ്രഹ്മണ്യ ടെമ്പിളിലേക്ക് പോകണം. ഇതാണ് ആദ്യ സുബ്രഹ്മണ്യ പോകുന്ന വഴി. പക്ഷേ രണ്ട് സ്ഥലത്തേക്കും പോലെ തന്നെ ബുദ്ധിമുട്ടും മഴയാണ്. അപ്പോൾ തൽക്കാലം കുറച്ച് നേരം ഇവിടെ നിൽക്കാം. സുബ്രഹ്മണ്യ ശരിക്കും കർണാടകത്തിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ടെമ്പിളാണെന്ന് പറയാം. ഒരുപാട് ആൾക്കാർ വളരെ ദൂരെ നിന്ന് വരെ ഇവിടത്തേക്ക് വരും. ഏത് സമയത്ത് നോക്കിയാലും ക്ഷേത്രം നല്ല തിരക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സച്ചിൻ ടെണ്ടുൽക്കർ സ്ഥിരമായിട്ട് മുമ്പൊക്കെ ഇവിടെ വരാറുണ്ടായിരുന്നു. മഴ വന്നുകൊണ്ട് ഞാനിവിടെ കയറിയിരുന്നു. നല്ല മഴയാണ്. സുബ്രഹ്മണ്യൻ്റെ മുകളിൽ മഴയത്തിലുള്ളൊരു ഫ്രെയിം ഉണ്ടോ. ആൾക്കാർ 4 ഭാഗത്തും ഞാനിപ്പോൾ ഇരുന്ന സ്ഥലത്ത് ഇപ്പോൾ തിരക്ക് പിടിക്കും, കാരണം ഇവിടെ ഒരു മഴയില്ലാത്ത സ്ഥലമല്ലേ, ബാക്കിയൊക്കെ മഴയാണ്. അങ്ങനെ ഞാൻ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ദർശനമൊക്കെ കഴിഞ്ഞിട്ട് വന്നു. പിന്നെ അവിടത്തേക്ക് മൊബൈൽ പ്രവേശനമില്ല, അതുകൊണ്ട് ഉള്ളിലത്തെ കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റില്ല. ഇപ്പം നല്ല മഴയാണ്. ഞാനൊരു കുടയൊക്കെ വാങ്ങിച്ചു. ഈ മഴയത്ത് നടന്നു കഴിഞ്ഞാൽ പനി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാകും. അപ്പം നമ്മളിപ്പോൾ പോകുന്നതേ ആദി സുബ്രഹ്മണ്യ ടെമ്പിളിലേക്ക്. ഇപ്പോൾ നമ്മുടെ മെയിൻ സുബ്രഹ്മണ്യ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെയാണ് ആദി സുബ്രഹ്മണ്യ ടെമ്പിള്. ഇപ്പോൾ ഈ ആൾക്കാർ പോകുന്നുണ്ടോ, ആ വഴിയിലേക്ക് കൂടിയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ വളരെ പുരാതനമായ 2 ചിതൽപ്പുറ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടുത്തെ പ്രത്യേകതകളാണ്. അപ്പോൾ അതവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ സുബ്രഹ്മണ്യ കുക്കിയ സുബ്രഹ്മണ്യയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ആദി സുബ്രഹ്മണ്യൻ്റെ സന്നിധിയിലേക്കൂടെ വരണം. അപ്പോൾ നമ്മൾ നേരെ നടന്ന് അവിടത്തേക്ക് പോവാണ്. ചുറ്റും ധാരാളം കടകളൊക്കെ ഉണ്ട്. എന്താ ഇതിൻ്റെ ഇടയിലേക്കൂടെ നടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിത് ആദി സുബ്രഹ്മണ്യ ടെമ്പിളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വരുമ്പോഴേ തന്നെ കാണുന്നത് ചെറിയൊരു നദി, അതിലൊരുപാട് ഇങ്ങനെ കല്ലുകൾ കൂട്ടിവെക്കുകയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. ഉണ്ടോ ആൾക്കാരൊക്കെ കല്ലുകൾ കൂട്ടി വെക്കുന്ന കാണാം. നമുക്കതിൻ്റെ അടുത്തേക്ക് പോവാം. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ആദി സുബ്രഹ്മണ്യ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും അകത്തേക്ക് പോവാം. ഇവിടെ മനോഹരമായിട്ടൊരു പൂന്തോട്ടമുണ്ട്. നമ്മൾ കയറി ചെല്ലുമ്പോഴേ തന്നെ നല്ലൊരു പുഷ്പോദ്യാനം എന്ന് പറഞ്ഞൊരു ഗാർഡൻ ഉണ്ട്. മഴ ആയതുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റില്ല. ആ ഗാർഡനും കടന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ നദിയിൽ മൊത്തം ഇങ്ങനെയുള്ള കല്ലുകൾ കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ കല്ലുകൾ ഇങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാവുമെന്നാണ് പറയുന്നത്. പിന്നെ പല അസുഖങ്ങൾക്കുള്ള പ്രതിവിധിയായിട്ട് ഇവിടുത്തെ പ്രസാദം കാര്യങ്ങളൊക്കെ സേവിക്കുന്നുണ്ട്. അപ്പോൾ ഈ നദിയിൽ മൊത്തം നമുക്കിത് കാണാം.
അങ്ങനെ ഞാൻ നമ്മുടെ ആദ്യ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണ്. പെട്ടെന്ന് മനസ്സിൽ തോന്നിയൊരു യാത്രയാണ്, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നും ഉണ്ടായില്ല. പിന്നെ കുറച്ച് കാലമായിട്ട് കൂടുതലായിട്ട് വ്ളോഗുകൾ ചെയ്യാറില്ല, അപ്പോൾ പെട്ടെന്ന് ഈ ഒരു യാത്ര മനസ്സിലേക്ക് വന്നപ്പോൾ ഒരു വ്ളോഗ് ചെയ്തു. അപ്പോൾ കൂടുതൽ നല്ല യാത്രകളായിട്ട് തീർച്ചയായിട്ടും നമുക്ക് കാണാം. ഈ ഒരു യാത്ര, അതിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ അറിയിക്കുക. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.